എവ്രി വൺ. എല്ലാവർക്കും KAS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിന് തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന വിഷയത്തിലെ 22-ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായി സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ KAS എക്സാമിൻ്റെ പ്രിലിമിനറി എക്സാം സിലബസ് പ്രകാരം ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷ് റൂളിനെ കുറിച്ച് ചർച്ച ചെയ്തു. അതിനുശേഷം ഇന്ത്യയിലെ റിവോൾട്ട് ഓഫ് 1857 അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്ന റിവോൾട്ടിനെ കുറിച്ചും അതിനുശേഷം ഉണ്ടായിരുന്ന സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സും പിന്നീടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് വൈസ്രോയിമാരും അവരുടെ കാലഘട്ടത്തിലുണ്ടായ പ്രധാനപ്പെട്ട റീഫോംസും മാറ്റങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏർലി പൊളിറ്റിക്കൽ അസോസിയേഷൻസിനെ കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്തത്. അതിൻ്റെ അവസാനം നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന അസോസിയേഷൻ 1885 രൂപം കൊണ്ടു എന്ന് പഠിച്ചിരുന്നു. ആ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചും അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെയാണ് മുന്നോട്ട് നയിച്ചത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് മുതൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സുകൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യ എന്ന ബിപിൻ ചന്ദ്രയുടെ ക്ലാസ് 12 NCERT ഉപയോഗിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് KAS എക്സാമിൻ്റെയും മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാമിൻ്റെയും ഒക്കെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് KAS ഇൻസൈറ്റ്സ് എന്ന ഈ ഒരു ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എല്ലാ വീഡിയോസും ഇതുവരെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് KAS ഇൻസൈറ്റ്സ് .in എന്ന വെബ്സൈറ്റോ ഞങ്ങളുടെ ചാനൽ പേജോ സന്ദർശിക്കാവുന്നതാണ്. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പം നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചും അത് മുന്നിൽ നിന്ന് നയിച്ച സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുമൊക്കെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുൻപേ തന്നെ ഒരുപാട് അസോസിയേഷൻസ് ഇന്ത്യയിൽ ഫോം ചെയ്തു എന്ന് പറഞ്ഞു. അത് ഇന്ത്യക്കാരുടെ നേതൃത്വത്തിലൊക്കെയായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരെ ഇന്ത്യക്കാർക്കുള്ള പ്രതിഷേധങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യക്കാരുടെ അവകാശങ്ങളെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരുപാട് അസോസിയേഷൻസൊക്കെ ഇന്ത്യയിൽ രൂപം കൊണ്ടത്. അപ്പോൾ അത്തരത്തിൽ രൂപം കൊണ്ട അസോസിയേഷനാണ് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ അലൻ ഒക്ടേവിയൻ ഹ്യൂം അല്ലെങ്കിൽ AO ഹ്യൂം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് ഈ ഒരു അസോസിയേഷൻ അല്ലെങ്കിൽ ഈ ഒരു സംഘടന രൂപീകരിക്കുന്നതിന് മുന്നിട്ട് നിന്നത്. എ റിട്ടയേർഡ് സിവിൽ സർവൻറ്റ് ഇൻ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടുക്ക് ദ ഇനീഷ്യേറ്റീവ് ടു ഫോം എൻ ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ. അപ്പോൾ അലൻ ഒക്ടേവിയൻ ഹ്യൂം അല്ലെങ്കിൽ AO ഹ്യൂമിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്, അത് ആദ്യത്തെ മീറ്റിംഗ് നടന്നത് ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജ്, അത് ബോംബെയിലാണ്, 1885. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് WC ബാനർജി അല്ലെങ്കിൽ ഉമേഷ് ചന്ദ്ര ബാനർജിയെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ മീറ്റിംഗിൽ 72 ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് അറ്റൻഡ് ബൈ 72 ഡെലിഗേറ്റ്സ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ ഈ ഒരു ഡെലിഗേറ്റ്സ് എന്ന് പറയുന്നത് അവർ ഒരു പ്രത്യേക മതവിഭാഗത്തിലോ ഒരു പ്രത്യേക വിഭാഗത്തിനെ കാണിക്കുന്ന ആൾക്കാരായിരുന്നില്ല, മറിച്ച് എല്ലാ മതവിഭാഗത്തിൽ നിന്നും എല്ലാ കാസ്റ്റിൽ നിന്നും എല്ലാ ഭാഷ സംസാരിക്കുന്ന എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ ഒരു മിക്സായിരുന്നു. അപ്പോൾ പേഴ്സൺ അറ്റൻഡിങ് ദ സെഷൻ ബിലോങ് ടു ഡിഫറെൻറ്റ് റിലീജിയസ് ഫെയ്ത്ത്സ്. ദേ ഡിസ്കസ് ദ പ്രോബ്ലംസ് ഓഫ് ഓൾ ദ ഇന്ത്യൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ റിലീജിയൻ, കാസ്റ്റ്, ലാംഗ്വേജ് ആൻഡ് റീജിയൻസ്. അപ്പോൾ എല്ലാ ഇന്ത്യക്കാരെയും ഒന്നിച്ച് ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 രൂപീകരിച്ചത്. അപ്പോൾ ദസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫ്രം ദ സ്റ്റാർട്ട് വാസ് ആൻ ഓൾ ഇന്ത്യ സെക്യുലർ മൂവ്മെൻറ്റ് എംബ്രാസിങ് എവറി സെക്ഷൻ ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. അതായത് ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സെഷൻ നമ്മൾ പറഞ്ഞു ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. നടന്നത് 1885. അപ്പോൾ തൊട്ടടുത്ത വർഷം കൽക്കത്തയിലെ 1886 സെക്കൻഡ് സെഷൻ നടന്നു. തേർഡ് സെഷൻ മദ്രാസിൽ 1887 നടന്നു. അപ്പോൾ ആദ്യത്തെ മൂന്ന് സെഷൻസ് നടന്നത് ഓർത്തു വെക്കണം. ഫസ്റ്റ് സെഷൻ ബോംബെയിലായിരുന്നു 1885, രണ്ടാമത്തെ സെഷൻ 1886 കൽക്കത്തയിലായിരുന്നു, തേർഡ് സെഷൻ 1887 മദ്രാസിലായിരുന്നു. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ ഒരു പിരീഡിനെ, ആ ഒരു കാലഘട്ടത്തിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ വേണ്ടി പറ്റും. ദ ഹിസ്റ്ററി ഓഫ് ദി ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ക്യാൻ ബി സ്റ്റഡീഡ് ഇൻ 3 ഇമ്പോർട്ടൻറ്റ് ഫേസസ്. അപ്പോൾ ദ ഫേസ് ഓഫ് മോഡറേറ്റ് നാഷണലിസം,
അതായത് മോഡറേറ്റ് നാഷണലിസം എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. അത് ആദ്യത്തെ ഫേസാണ് 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം. ഈ ഒരു 1905 പ്രാധാന്യം നമുക്കറിയാം, ബംഗാൾ പാർട്ടീഷൻ നടന്ന വർഷമാണ്. അതായത് ബ്രിട്ടൻ ഇന്ത്യയെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ലോർഡ് കഴ്സൺ ബംഗാളിനെ വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട് ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും അകത്തുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ബംഗാളിനെ വിഭജിക്കാൻ വേണ്ടി ഒരുങ്ങിയ വർഷമാണ് 1905. അപ്പോൾ 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം മോഡറേറ്റ് നാഷണലിസം എന്നാണ് വിളിക്കുന്നത്. വെൻ ദ കോൺഗ്രസ് കണ്ടിന്യൂ ടു ബി ലോയൽ ടു ദ ബ്രിട്ടീഷ് ക്രൗൺ. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ഒരു ബ്രിട്ടീഷുകാരനാണെന്ന് പറഞ്ഞു. അതായത് സമാധാനപരമായ ഒരു സംഘടനയായിരുന്നു. അതായത് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാരുടെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിയുടെ മുന്നിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ചൊരു സംഘടനയായിരുന്നു. അപ്പോൾ ഈ ഒരു മോഡറേറ്റ് നാഷണലിസം പീരീഡിൽ ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് അനുകൂലമായിട്ട് നിൽക്കുന്ന, അതായത് അവരുടെ മുമ്പിൽ നേരായ രീതിയിൽ എന്ന് വെച്ചാൽ പെറ്റീഷൻസിലൂടെയും മറ്റും ഒക്കെ അവർ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു ഈ ഒരു പീരീഡിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇത് ബ്രിട്ടീഷ് ക്രൗണിനോട് ബ്രിട്ടീഷുകാരെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു പീരീഡായിരുന്നു. അപ്പോൾ ഇതിനെ മോഡറേറ്റ് നാഷണലിസം എന്ന് വിളിക്കും. എന്നാൽ 1905 ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബംഗാൾ പാർട്ടീഷന് ശേഷം അതിൻ്റെ രൂപം കുറച്ച് മാറി അത് എക്സ്ട്രീമിസ്റ്റ് മൂവ്മെൻറ്റിലേക്ക് പോയി. അപ്പോൾ മിലിറ്റൻ്റ് നാഷണലിസം എന്നാണ് വിളിക്കുക. ദ ഇയേഴ്സ് ഓഫ് 1906 to 1916 വിറ്റ്നസ് സ്വദേശി മൂവ്മെൻറ്റ്, റൈസ് ഓഫ് മിലിറ്റൻ്റ് നാഷണലിസം ആൻഡ് ഹോം റൂൾ മൂവ്മെൻറ്റ്. അപ്പോൾ സ്വദേശി മൂവ്മെൻറ്റിൽ ബ്രിട്ടൻ്റെ ഗുഡ്സ്, ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന പ്രൊഡക്ട്സ് ഒന്നും ഉപയോഗിക്കുകയില്ല, ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്റ്റ് മാത്രമേ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ എന്നൊരു തീരുമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഈ ഒരു തീരുമാനത്തോടുകൂടി ബ്രിട്ടനെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിലുണ്ടായത്. കൂടാതെ അക്രമങ്ങൾ ആരംഭിക്കാൻ വേണ്ടി തുടങ്ങി. അതായത് മറ്റ് രീതികളിലൂടെ നേരത്തെ മോഡറേറ്റ് നാഷണലിസത്തിലും പെറ്റീഷൻസിലൂടെയും മറ്റുമൊക്കെയാണ് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി തുടങ്ങി. എന്നാൽ അതിനുശേഷം ബോംബുകൾ, തോക്കുകൾ, അക്രമങ്ങൾ, കൊള്ളകൾ എല്ലാം തുടങ്ങാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാർ തുടങ്ങി. അപ്പോൾ ഈ ഒരു പീരീഡാണ് ആ ഒരു മിലിറ്റൻ്റ് നാഷണലിസം എന്ന് വിളിക്കുന്നത്. അത് സെക്കൻഡ് ഫേസാണ്, 1906 to 1916. അതിനുശേഷം 1917 ഗാന്ധിജി ഈ ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമാകുന്നതോടെ ആ ഒരു പീരീഡ് അതിനെ തേർഡ് ഫേസ് എന്ന് വിളിക്കും, ഗാന്ധിയൻ എറ എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് പീരീഡായിട്ട് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിനെ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അതിന് മുന്നിട്ട് നിന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ നോക്കിക്കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മോഡറേറ്റ് നാഷണലിസത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1885 മുതൽ 1905 വരെയുള്ള കാലഘട്ടം, ബിറ്റ്വീൻ 1885 and 1905 ദ കോൺഗ്രസ് ലീഡേഴ്സ് ഓഫ് മോഡറേറ്റ്സ് ദേ ഹാഡ് ഫെയ്ത്ത് ഇൻ ദ ബ്രിട്ടീഷ് ജസ്റ്റിസ് ആൻഡ് ഗുഡ് വിൽ. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്കാരെക്കുറിച്ച് പരിഗണിക്കുന്നുണ്ടെന്നും ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ നമ്മൾ അവരുടെ മുന്നിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവരാവശ്യമായ മാറ്റങ്ങളൊക്കെ വരുത്തും എന്നൊക്കെ ചിന്തയുള്ളവരായിരുന്നു ആ കാലത്തെ കോൺഗ്രസ്സുകാർ. അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ കാണിച്ച് വലിയ വലിയ പെറ്റീഷൻസ് കൊടുക്കുക, മീറ്റിംഗ് വിളിക്കുക, ചർച്ച ചെയ്യുക, പ്രസംഗങ്ങൾ നടത്തുക, ആൾക്കാരെ ബോധവൽക്കരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ബ്രിട്ടീഷുകാരുടെ അനുമതിയോടെ, ബ്രിട്ടീഷുകാരുടെ സമ്മതത്തോടെ, ബ്രിട്ടീഷുകാരുടെ കീഴിൽ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അറിയിക്കുന്നതിനുള്ള ഒരു ചെറിയ സംഘടന എന്ന രീതിയിലായിരുന്നു. ദേ വേർ കോൾഡ് മോഡറേറ്റ്സ് ബിക്കോസ് ദേ അഡോപ്റ്റഡ് പീസ്ഫുൾ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മീൻസ് ടു അച്ചീവ് ദെയർ ഡിമാൻഡ്സ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒന്നും തന്നെ അവർ ചെയ്യുകയില്ല. അപ്പോൾ ഒരു പ്രതിഷേധം, ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു ശക്തമായ പ്രതിഷേധം ഒന്നും ഈ ഒരു മോഡറേറ്റ്സ് കാണിക്കുകയില്ല. അവരതിനു പകരം റിട്ടേൺ ആയിട്ട് ഒരു പരാതി എഴുതിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കൊണ്ടു കൊടുക്കും, നിങ്ങൾ ഈ കൊണ്ടുവന്ന നിയമത്തിൽ ഞങ്ങൾക്ക് ഇന്ന ഇന്ന എതിർപ്പുകളുണ്ട്, അപ്പോൾ ഇതൊന്ന് പരിഹരിച്ചു തരണം. അപ്പോൾ ആദ്യമൊക്കെ ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു സംഘടനയോട് വളരെ താല്പര്യമാണ് ഉണ്ടായിരുന്നത്. കാരണം പ്രശ്നങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട, ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെ ഉപയോഗിക്കാം, അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ ഇവരെ എഴുതിക്കൊണ്ടുവരുമ്പോൾ അത് പരിഹരിച്ചാൽ മതി. എന്നാൽ പിന്നീട് ഇതിൻ്റെ രൂപം മാറുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ലീഡിംഗ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഫസ്റ്റ് ഫേസിലെ ലീഡിംഗ് ഫിഗേഴ്സ് എന്ന് പറഞ്ഞാൽ എ.ഒ. ഹ്യൂം ആണ്, പിന്നെ W.C. ബാനർജി, സുരേന്ദ്രനാഥ് ബാനർജി, ദാദാബായ് നവറോജി, ഫെറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഖോഖലെ, പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ, ബഹറുദ്ദീൻ ത്യാബ്ജി, ജസ്റ്റിസ് റെനഡേ ആൻഡ് ജി സുബ്രഹ്മണ്യ അയ്യാർ തുടങ്ങിയവരൊക്കെയായിരുന്നു ഇതിൻ്റെ ഒരു ലീഡേഴ്സ് എന്ന് പറയുന്നത്. വളരെ വളരെ സമാധാനപരമായിട്ട് ബ്രിട്ടൻ്റെ അനുമതിയോടെ, ബ്രിട്ടൻ്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഇന്ത്യക്കാരുടെ ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ പ്രവർത്തിക്കുകയാണ് ഈ ഒരു മോഡറേറ്റ്സ് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്തത്. ത്രൂ ഔട്ട് ദ 19th century ദ കോൺഗ്രസ് വാസ് കൺസേൺ വിത്ത് ഇറ്റ്സ് ക്രിറ്റിസിസം ഓഫ് ദി ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ഡിമാൻഡ്സ് ഓഫ് റീഫോം. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഒരു പീരീഡിൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവരുന്ന പോളിസീനെ ക്രിറ്റിസൈസ് ചെയ്യുക, ആ ക്രിറ്റിസൈസ് ചെയ്ത് അത് റിട്ടേൺ ആയിട്ട് ഒരു പെറ്റീഷനായിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കാം. അതിന് ആ ഒരു
പോളിസിയിൽ റീഫോംസ് ആവശ്യപ്പെടുക എന്നുള്ളത്. അല്ലാതെ പ്രത്യക്ഷത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മോഡറേറ്റ് നാഷണലിസ്റ്റുകളുടെ അല്ലെങ്കിൽ മോഡറേറ്റ് പീരീഡിൽ അവരുടെ ലക്ഷ്യങ്ങൾ ഇതൊക്കെയായിരുന്നു: ഗ്രേറ്റർ റെപ്രസെൻറ്റേഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. അതായത് നമ്മൾ നേരത്തെ തന്നെ ലോർഡ് റിപ്പൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ അതുവഴി ഇന്ത്യക്കാർക്ക് ഈ ഒരു ഗവൺമെൻറ്റിലേക്ക് പാർട്ടിസിപ്പേഷനൊക്കെ കിട്ടാൻ വേണ്ടി തുടങ്ങിയിരുന്നു. പിന്നീട് ഇന്ത്യയിൽ ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിലേക്കും ഇന്ത്യക്കാർക്ക് പാർട്ടിസിപ്പേഷൻ കിട്ടാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലുള്ള ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലേക്ക് ഇന്ത്യക്കാരുടെ പാർട്ടിസിപ്പേഷൻ കൂടുതലായി കൊണ്ടുവന്ന് ഗ്രാജുവലായി ഇന്ത്യക്കാരിലേക്ക് ഭരണം പൂർണ്ണമായിട്ടും കൈമാറുക എന്നൊരു ലക്ഷ്യമായിരുന്നു ഈ ഒരു മോഡറേറ്റ് നാഷണലിസ്റ്റുകളുടെ ആശയത്തിലുണ്ടായിരുന്നത്. പിന്നെ ഇന്ത്യക്കാരുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുക, സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഫ്രീഡം ഓഫ് പ്രസ്, അതായത് വെർണാക്കുലർ പ്രസ് ആക്ട് ഒക്കെ ഉണ്ടായ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ഒരു ഫ്രീഡം ഓഫ് പ്രസ്സൊക്കെ, അതായത് നമുക്ക് ആൾക്കാരിലേക്ക് ബ്രിട്ടീഷുകാർക്ക് എതിരെ അല്ലാത്ത കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രീഡം വേണം, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, ഹോൾഡിംഗ് ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാമിനേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്കാർക്ക് ഈ ഒരു സിവിൽ സർവീസിലേക്ക് കടന്നു വരുന്നതിനുവേണ്ടി ഇന്ത്യൻ സിവിൽ സർവീസ് എക്സാം നടത്തുക എന്ന ആശയങ്ങളൊക്കെയാണ് ഈ ഒരു മോഡറേറ്റ്സ് കൊണ്ടുവന്നത്. പ്രധാനമായിട്ടും മോഡറേറ്റ്സ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻ ക്ലാസ് ആയിരുന്നു, അതായത് നല്ല വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരായിരുന്നു ഈ ഒരു ക്ലാസ്സിലുണ്ടായിരുന്നത്. റിഡക്ഷൻ ഓഫ് മിലിറ്ററി എക്സ്പെൻഡിച്ചർ, അത് ഒരുപാട് പൈസ മിലിറ്ററിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പൈസയൊക്കെ ഇന്ത്യക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്ന രീതിയിലായിരുന്നു ഈ ഒരു മോഡറേറ്റ്സ് ആവശ്യപ്പെടുന്നത്. ഇൻക്രീസ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഓൺ ഫോറിൻ ഗുഡ്സ്, അതായത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ഫോറിൻ ഗുഡ്സിനെ, അതിന് ഇമ്പോർട്ട് ഡ്യൂട്ടി വർദ്ധിപ്പിക്കണമെന്നും ഇന്ത്യൻ ഗുഡ്സിനെ പ്രൊമോട്ട് ചെയ്യണം എന്ന് തുടങ്ങിയ ആശയങ്ങളൊക്കെയാണ്. വളരെ സമാധാനപരമായിട്ടുള്ള ആശയങ്ങൾ, ആരെയും ഉപദ്രവിക്കുന്നില്ല, ആരെയും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് അവർക്കുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരണം നടത്താം, അതിനുള്ള പരാതികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ മോഡറേറ്റുകൾ എഴുതിയിട്ട് കൊടുക്കും എന്നൊരു കാലഘട്ടമായിരുന്നു ഈ ഒരു മോഡറേറ്റ് നാഷണലിസത്തിൻ്റെ പീരീഡ്. അപ്പോൾ ഈ ഒരു മോഡറേറ്റ്സിൻ്റെ അവരുടെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാൻ വേണ്ടി പറ്റും. ദ മോഡറേറ്റ്സ് ഹാഡ് ടോട്ടൽ ഫെയ്ത്ത് ഇൻ ദ ബ്രിട്ടീഷ് സെൻസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഫെയർ പ്ലേ, ദേ വേർ ലോയൽ ടു ദ ബ്രിട്ടീഷ്. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് വളരെയധികം നന്ദിയുള്ളവരായിരുന്നു ഈ ഒരു മോഡറേറ്റ്സുകൾ. അവർക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ എതിർക്കണമെന്നുള്ള ഒരു ആശയം ഉണ്ടായിരുന്നില്ല. അവരുടെ രീതി എങ്ങനെയായിരുന്നു? ദ മോഡറേറ്റ്സ് യൂസ്ഡ് പെറ്റീഷൻസ്, റെസൊല്യൂഷൻസ്, മീറ്റിംഗ്സ്, ലീഫ്ലെറ്റ്സ് ആൻഡ് പാംലെറ്റ്സ്, മെമ്മറോണ്ടം ആൻഡ് ഡെലിഗേഷൻ ടു പ്രസൻറ്റ് ദെയർ ഡിമാൻഡ്സ്. അവരുടെ ആവശ്യങ്ങളൊക്കെ ഇവർ വിവിധ രൂപത്തിൽ എഴുതി, മീറ്റിങ്ങൾ കൂടി എഴുതി ഓരോ ഗവർണർ ജനറലിന് കൊടുക്കുക, അല്ലെങ്കിൽ വൈസ്രോയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ഭരണാധികാരിക്ക് കൊടുക്കുക, അങ്ങ് ബ്രിട്ടനിൽ പോയിട്ട് ക്യൂനിന് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡറേറ്റ്സ് ചെയ്തുകൊണ്ട്. ദേ കൺഫൈൻ ദെയർ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ടു ദ എഡ്യൂക്കേറ്റഡ് ക്ലാസസ് ഓൺലി. അപ്പോൾ അവർ എഡ്യൂക്കേറ്റഡ് ഇന്ത്യൻസ് ആണ്, അവരുടെ ആ ഒരു നിലവാരത്തിൽ മാത്രമാണ് അവർ ഒതുങ്ങിയത്. അതായത് സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിനോ അവരെ ഇതിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മിനിമലായിരുന്നു. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ദ എയിം വാസ് ടു അറ്റെയിൻ പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് സെൽഫ് ഗവൺമെൻറ് സ്റ്റേജ് ബൈ സ്റ്റേജ്. അപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഭരണം ഇന്ത്യക്കാരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. അതും നിയമപരമായ രീതിയിൽ, അതായത് ബ്രിട്ടനെതിരെ യാതൊരു തരത്തിലും വെടിയുതിർക്കുന്നതിനോ ശക്തമായി പ്രതിഷേധിക്കുന്നതിനോ റെഡിയായിരുന്നില്ല. മറിച്ച് ബ്രിട്ടൻ ഇങ്ങനെ ഘട്ടം ഘട്ട ഘട്ടമായിട്ട്, അപ്പോൾ ആദ്യം 5 പേര് സഭയിലുണ്ടെങ്കിൽ അത് 6 പേരാക്കുക, 7 പേരാക്കുക, 8 പേരാക്കുക, അങ്ങനെ ആൾക്കാരെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ബ്രിട്ടനെ പുറത്താക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു സമാധാനപരമായ രീതിയിൽ. ഇൻ ദ ബിഗിനിങ് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് വെൽക്കം ദ ബേർത്ത് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആദ്യ സമയത്ത്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് തന്നെ ഒരു ബ്രിട്ടീഷ് സെർവൻ്റാണെന്ന് പറഞ്ഞു എയോ ഹ്യൂം. അപ്പോൾ ഈ ഒരു എയോ ഹ്യൂം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ ആദ്യഘട്ടങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇതിന് അനുകൂലമായ നടപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഘട്ടം കഴിയുന്നതോറും, കാലഘട്ടം കഴിയുന്നതോറും ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഡിമാൻഡ്സ് ഇങ്ങനെ കൂടിക്കൂടി വരാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഗവൺമെൻറ് ബിക്കെയിം അൺഫ്രണ്ട്ലി. ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇങ്ങനെ അനാവശ്യമായ ഡിമാൻഡ്സ്, ബ്രിട്ടൻ എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഗവൺമെൻറ് എന്ത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും അതിനെതിരെ ഇവർ മീറ്റിംഗ് കൂടും, ഇവർ ചർച്ച ചെയ്യും, എന്നിട്ട് ഇവരുടെ അഭിപ്രായം, ഇന്ത്യക്കാരുടെ അഭിപ്രായം അതിലറിയിക്കും. അപ്പോൾ ഇത് ബ്രിട്ടന് ഗവൺമെൻറ്റിന് തീരെ ഇഷ്ടമായില്ല, അവർ ലേറ്റർ അൺഫ്രണ്ട്ലി ആയി മാറി. അപ്പോൾ ബ്രിട്ടനുമായിട്ട് വളരെ അടുത്ത നിലപാട് സ്വീകരിക്കണം എന്നായിരുന്നു ഇന്ത്യയിലെ മുസ്ലിംസ് അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ നേതാക്കന്മാർക്കുണ്ടായിരുന്നത്. കാരണം 1857 ഫസ്റ്റ് റിവോൾട്ടിനെ മുസ്ലിംസാണ് പ്രധാന കാരണം എന്നൊരു ആശയമുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മുസ്ലിംസിനെ ബ്രിട്ടൻ മാറ്റി നിർത്തുന്നു എന്നൊരു ആശയം മുസ്ലിംസിൻ്റെ ഇടയിലുണ്ടായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിം നേതാക്കന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് മുസ്ലിംസ് ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് താല്പര്യം കുറയുന്നതിനനുസരിച്ച് മുസ്ലിംസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് താല്പര്യം മാറി അവർ പ്രത്യേകം പാർട്ടി രൂപീകരിക്കുന്നതിന്, അല്ലെങ്കിൽ പ്രത്യേകം സംഘടന രൂപീകരിക്കുന്നതിനുവേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തെ
കുറിച്ചൊക്കെ പിന്നീട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇറ്റ് എൻകറേജ് ദ മുസ്ലിംസ് ടു സ്റ്റേ എവേ ഫ്രം ദ കോൺഗ്രസ്. അപ്പോൾ മുസ്ലിംസിന് എപ്പോഴും താല്പര്യം ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടെ കൂടെ കൂടിയിട്ട് ഇന്ത്യയിൽ നിന്നും അവർക്ക് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന് പറയുന്ന ഒരു ആശയമാണ്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്രിട്ടനിൽ നിന്നും മാറാൻ തുടങ്ങിയതോടെ, ബ്രിട്ടനിൻ്റെ ഒരു ഇഷ്ടക്കേടിന് പാത്രമാവാൻ തുടങ്ങിയതോടെ മുസ്ലിംസും മെല്ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് മാറാൻ വേണ്ടി തുടങ്ങി. ദ ഓൺലി ഡിമാൻഡ് ഓഫ് ദി കോൺഗ്രസ് ഗ്രാൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് വാസ് ദ എക്സ്പാൻഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബൈ ദ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1855 മുതൽ ഇങ്ങനെ മീറ്റിങ്ങുകൾ കൂടി നിവേദനങ്ങൾ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഇത്തരത്തിലുള്ള നിവേദനങ്ങൾ കൊടുത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുത്ത നിവേദനങ്ങൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് അംഗീകരിച്ച ഒരു പ്രധാനപ്പെട്ട നിവേദനം എന്ന് പറയുന്നത് ആകെ ഒറ്റൊന്നു മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ഓഫ് 1892 ലെജിസ്ലേറ്റീവ് കൗൺസിൽ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ ഇന്ത്യക്കാരെ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അംഗീകാരം നൽകി. ഇതല്ലാതെ മറ്റൊരു മികച്ച നേട്ടം ഈ ഒരു മോഡറേറ്റ് നാഷണലിസ്റ്റുകൾക്ക് പറയാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആക്ടിൽ ദ ആക്ട് ഇൻക്രീസ് ദ നമ്പർ ഓഫ് അഡീഷണൽ മെമ്പേഴ്സ് ഇൻ ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആൻഡ് എൻലാർജ് ദെയർ ഫംഗ്ഷൻസ്. ദ നമ്പർ ഓഫ് അഡീഷണൽ മെമ്പേഴ്സ് ഓഫ് ദി സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വാസ് ഇൻക്രീസ് ടു മിനിമം 10 ആൻഡ് മാക്സിമം 16. ഇൻ കേസ് ഓഫ് പ്രൊവിൻസസ് ഇറ്റ് വാസ് ഇൻക്രീസ് ടു നോട്ട് ലെസ് ദാൻ 8 ആൻഡ് നോട്ട് മോർ ദാൻ 20. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മോഡറേറ്റുകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് 1892 ഇന്ത്യൻ കൗൺസിൽ ആക്ടിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പറ്റി. അവരാവശ്യപ്പെട്ടവരെ എക്സ്പാൻഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ആശയം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോഡറേറ്റ്സിൻ്റെ അച്ചീവ്മെൻറ്റ്സ് ആണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ദ മോഡറേറ്റ്സ് വർ ഏബിൾ ടു ക്രിയേറ്റ് എ വൈഡ് നാഷണൽ അവേക്കനിങ് എമോങ് ദ പീപ്പിൾ. നമ്മൾ പറഞ്ഞു ആൾക്കാരുടെ ഇടയിലേക്ക് ഒരു പ്രധാനമായിട്ടും എഡ്യൂക്കേറ്റഡ് ക്ലാസ്സിലുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് നല്ലൊരു ആശയം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മോഡറേറ്റ്സിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ സംഘടിപ്പിക്കുന്ന ഡിബേറ്റുകളിലും മറ്റുമൊക്കെ പങ്കെടുത്ത ആൾക്കാർക്ക് അവർക്ക് ആ ഒരു അവേക്കനിങ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും ബ്രിട്ടൻ്റെ നടപടികളിൽ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മനസ്സിലാക്കലൊക്കെ പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലേക്ക് കൂടുതൽ ആൾക്കാർ കടന്നു വരുന്നതിനും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ കൂടുതൽ പുതിയ ആശയങ്ങൾ ഉയർന്നു വരുന്നതിനും കാരണമായിട്ടുണ്ട്. ദേ പോപ്പുലറൈസ്ഡ് ദ ഐഡിയാസ് ഓഫ് ഡെമോക്രസി, സിവിൽ ലിബർട്ടീസ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് ബ്രിട്ടൻ്റെ കീഴിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് ഈ ഒരു ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ ആശയങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ഒരു മോഡറേറ്റ്സിന് സാധിച്ചിട്ടുണ്ട്. ദേ എക്സ്പ്ലെയിൻ ഹൗ ദ ബ്രിട്ടീഷ് വർ എക്സ്പ്ലോയിറ്റിംഗ് ഇന്ത്യൻസ്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നത് എന്ന് ഇന്ത്യക്കാർക്ക് മുന്നിൽ തുറന്ന് കാട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മോഡറേറ്റ്സിന് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറിയാണ്. അപ്പോൾ ദാദാഭായ് നവറോജി എഴുതിയ ഒരു ബുക്കാണ് ദ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെക്കുറിച്ച് ദാദാഭായ് നവറോജി എഴുതിയ ബുക്കാണ് ദ പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഒരു ബുക്കിൽ അദ്ദേഹം ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടനിലേക്ക് ചോർന്നു കൊണ്ടുപോകുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു തിയറി ഒന്ന് ഓർത്ത് വെക്കണം, ഡ്രെയിൻ തിയറി, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അത് എഴുതിയത് ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുക്കുകളിലൂടെയൊക്കെ ദാദാഭായ് നവറോജിക്ക് ബ്രിട്ടൻ്റെ ഭരണത്തെക്കുറിച്ച് ഇന്ത്യക്കാരുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിനുണ്ട് കാരണമായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ഹി ഷോഡ് ഹൗ ഇന്ത്യാസ് വെൽത്ത് വാസ് ഗോയിങ് എവേ ടു ഇംഗ്ലണ്ട് ഇൻ ദ ഫോം ഓഫ് സാലറീസ്, സേവിങ്സ്, പെൻഷൻസ്, പേയ്മെൻറ്റ്സ് ടു ദ ബ്രിട്ടീഷ് ട്രൂപ്സ് ഇൻ ഇന്ത്യ ആൻഡ് പ്രോഫിറ്റ്സ് ഓഫ് ദി ബ്രിട്ടീഷ് കമ്പനീസ്. അപ്പോൾ ബ്രിട്ടൻകാരുടെ ശമ്പളമായിട്ടും അവരുടെ സമ്പാദ്യങ്ങളായിട്ടും പെൻഷനായിട്ടും ബ്രിട്ടീഷ് ട്രൂപ്സിൻ്റെ പേയ്മെൻറ്റ്സ് ഒക്കെ ആയിട്ടും ഇന്ത്യയിലെ ബ്രിട്ടീഷ് കമ്പനികളുടെ ലാഭമൊക്കെ ആയിട്ട് ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടനിലേക്ക് പോവുകയാണ് എന്നൊരു ആശയമാണ് ഈ ഒരു തിയറി ദാദാഭായ് നവറോജി കൊണ്ടുവന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു തിയറി കൊണ്ടുവന്നപ്പോൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ ഒരു സംഘടനയിൽ ചർച്ചയ്ക്ക് വിധേയമായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു കാര്യം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് ഫോഴ്സ് ടു അപ്പോയിൻറ്റ് എ വെൽ ബി കമ്മീഷൻ വിത്ത് ദാദാഭായ് ആസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ആസ് ഇറ്റ്സ് മെമ്പർ ടു എൻക്വയർ ഇൻ ടു ദ മാറ്റർ. അപ്പോൾ ഈ ഒരു ഡ്രെയിൻ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഈ ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ് ചൂഷണത്തെക്കുറിച്ചൊക്കെ ഈ ഒരു ദാദാഭായ് നവറോജി നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്ഥാപിച്ച കമ്മീഷനാണ് വെൽ ബി കമ്മീഷൻ. അതായത് ഡ്രെയിൻ തിയറിയുടെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്ഥാപിച്ച കമ്മീഷനാണ് വെൽ ബി കമ്മീഷൻ. അതിലെ മെമ്പറായിരുന്നു ദാദാ
ദാദാഭായ് നവറോജി എന്ന് പറയുന്നത്. സം മോഡറേറ്റ്സ് ലൈക്ക് റെനേഡേ ആൻഡ് ഖോഗലെ ഫേവേർഡ് സോഷ്യൽ റീഫോം, ദേ പ്രൊട്ടസ്റ്റഡ് എഗെയിൻസ്റ്റ് ചൈൽഡ് മാരേജ് ആൻഡ് വിഡോഹുഡ്. അപ്പോൾ ഈ ഒരു മോഡറേറ്റ്സിലെ തന്നെ മെമ്പേഴ്സ് ആയിരുന്ന പല ആൾക്കാരും ഇന്ത്യയിൽ സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെൻറ്റ്സിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മൂവ്മെൻറ്റ്സിലൂടെ ഇന്ത്യക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ജീവിത സാഹചര്യം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും അവരെയും ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ബ്രിട്ടൻ്റെ കയ്യിൽ നിന്നും ഇന്ത്യ സ്വതന്ത്രമാകുന്നതിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അറിവ് പകർന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ദ മോഡറേറ്റ്സ് ഹാസ് സക്സീഡ് ഇൻ ഗെറ്റിംഗ് ദ എക്സ്പാൻഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബൈ ദ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് ഓഫ് 1892. അപ്പോൾ ഇന്ത്യൻ കൗൺസിൽ ആക്ടിൽ ആ ഒരു എക്സ്പാൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ മെമ്പേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഈ ഒരു മോഡറേറ്റ്സിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മോഡറേറ്റ്സിൻ്റെ നേട്ടങ്ങളാണ് നമ്മൾ ഇത്രയും ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചും അതിൻ്റെ മൂന്ന് ഫേസും അതിൽ ആദ്യത്തെ ഫേസുമാണ്. അപ്പോൾ ഈ വലത് ഭാഗത്ത് കാണിച്ചിരിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ദാദാഭായ് നവറോജിയുടെ ചിത്രമാണ്. അദ്ദേഹത്തെ ദി ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം മുംബൈയിലെ എൽഫിൻസ്റ്റോൺ കോളേജിലെ ഒരു പ്രൊഫസറായിരുന്നു മാത്തമാറ്റിക്സിൽ. അപ്പോൾ അതിന് ശേഷമാണ് അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട്. ഹീ പ്ലേഡ് എ കീ റോൾ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇൻ 1885. അപ്പോൾ അതിനുശേഷം അദ്ദേഹം മൂന്ന് പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ായിട്ടുണ്ട്. ഇദ്ദേഹമാണ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത ഏക ഇന്ത്യൻ. അപ്പോൾ അദ്ദേഹം എഴുതിയ ബുക്കാണ് ദ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യാസ് വെൽത്ത് ഡ്രെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ ബുക്കാണിത്. അപ്പോൾ ദാദാഭായ് നവറോജിയെ കുറിച്ച് നമ്മൾ ഈ ഒരു മോഡറേറ്റ്സ് പ്രധാനപ്പെട്ട മോഡറേറ്റ്സ് ലീഡറിനെ കുറിച്ചൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്ന് വേഗത്തിൽ റിവൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പിറവിയെക്കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ എ.ഒ. ഹ്യൂം എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് ഇത് സ്ഥാപിച്ചത്. അപ്പോൾ 1885 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ഫസ്റ്റ് സെഷൻ നടന്നത്. ആദ്യത്തെ പ്രസിഡന്റ് WC ബാനർജിയായിരുന്നു. 72 ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു. സെക്കൻഡ് സെഷൻ കൽക്കത്തയിൽ 1886 നടന്നു. തേർഡ് സെഷൻ മദ്രാസിൽ 1887 നടന്നു. അപ്പോൾ പിന്നീട് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നിരയിലുണ്ടായിരുന്ന സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം എന്നതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ആ ഒരു മൂന്ന് ഘട്ടത്തിലായിട്ട് വരും. അപ്പോൾ ആദ്യത്തെ പീരീഡാണ് 1885 മുതൽ 1905 വരെയുള്ള മോഡറേറ്റ് നാഷണലിസം. 1905 ബംഗാൾ പാർട്ടീഷൻ വന്നതോടെ അതിനുശേഷം ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപം മാറുകയാണ് ഉണ്ടായത്. 1906 മുതൽ 1916 വരെയുള്ള രണ്ടാം ഘട്ടത്തെ നമുക്ക് സ്വദേശി മൂവ്മെൻറ്റ്, റൈസ് ഓഫ് മിലിറ്റൻറ്റ് നാഷണലിസം അല്ലെങ്കിൽ എക്സ്ട്രീമിസം ആൻഡ് ഹോം റൂൾ മൂവ്മെൻറ്റ് എന്നിങ്ങനെയൊക്കെ തിരിക്കാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഗാന്ധിജിയുടെ വരവോടെ 1917 മുതൽ 1947 വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ ഗാന്ധിയൻ എറ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മോഡറേറ്റ് നാഷണലിസത്തിൽ നമുക്കറിയാം മോഡറേറ്റ്സ് എന്ന് പറയുന്ന വിഭാഗക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള ഇന്ത്യക്കാരായിരുന്നു. അവർ അഡോപ്റ്റഡ് പീസ്ഫുൾ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ മാനേഴ്സ്. ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ നിവേദനങ്ങളും മറ്റും നടത്തിക്കൊണ്ട് ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. ക്രിറ്റിസിസം ഓഫ് ദി ഗവൺമെൻറ് പോളിസീസ് ആൻഡ് ഡിമാൻഡ്സ് ഫോർ റീഫോം. അപ്പോൾ അവരുടെ ലക്ഷ്യങ്ങൾ ഇതൊക്കെയായിരുന്നു: ഗ്രേറ്റർ റെപ്രസെൻറ്റേഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഫ്രീഡം ഓഫ് പ്രസ്, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, ഹോൾഡിംഗ് ഓഫ് ഇന്ത്യൻ സർവീസ് എക്സാമിനേഷൻ, റിഡക്ഷൻ ഓഫ് മിലിറ്ററി എക്സ്പെൻഡിച്ചർ, ഇൻക്രീസ് ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഓഫ് ഫോറിൻ ഗുഡ്സ്. പ്രധാനപ്പെട്ട നേതാക്കൾ സുരേന്ദ്രനാഥ് ബാനർജി, സുബ്രഹ്മണ്യ അയ്യർ, ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങിയവരായിരുന്നു. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേറ്റഡ് ക്ലാസ് അവർ ബ്രിട്ടീഷ് ഗവൺമെൻറ് ലോയലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഇവരുടെ ആവശ്യങ്ങൾ കൂടി വരുന്നതനുസരിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇവരുമായിട്ട് അൺഫ്രണ്ട്ലി ആയിട്ട് മാറി. ഇവരുടെ നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1892 പ്രകാരം ഈ ഒരു എക്സ്പാൻഷൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ മറ്റ് പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്ന് വെച്ചാൽ ഇന്ത്യക്കാരുടെ മനസ്സിൽ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് കൂടുതൽ ആശയങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്രെയിൻ തിയറിനെ കുറിച്ചും ദാദാഭായ് നവറോജി അദ്ദേഹത്തിൻ്റെ പോവേർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ബുക്കിൽ അദ്ദേഹം കൊണ്ടുവന്ന ആശയമാണ് ഡ്രെയിൻ തിയറി. എങ്ങനെയാണ് ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നത് എന്നാണ് അദ്ദേഹം ഈ ഒരു തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പിന്നീട് വെൽബി കമ്മീഷനിൽ ദാദാഭായ് നവറോജി അംഗമായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു മോഡറേറ്റ് ലീഡേഴ്സിനെ കുറിച്ചും അതിനുശേഷം ഇതിൻ്റെ രണ്ടാം ഫേസായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ രണ്ടാം ഫേസായ എക്സ്ട്രീമിസ്റ്റുകളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്.